സ്റ്റീൽ ആണെങ്കിൽ ഉറപ്പായിട്ടും സൗണ്ട് കേൾക്കും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻ്റ് മോട്ടാർ ഫില്ല് ചെയ്യണം. ഈ വെർട്ടിക്കലായിട്ട് വരുന്ന പാർട്ടീഷൻസിൻ്റെ എല്ലാം ഉള്ളിൽ ഹോളയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ സിമെൻറ്റ് മോട്ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ലൂസാക്കി നല്ലപോലെ ഒഴിച്ചു കൊടുത്ത് ഇടിച്ചുറപ്പിച്ച് ഒരിക്കലും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫില്ല് ചെയ്താൽ മാത്രമേ സൗണ്ട് വരാതിരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നാല് സൈഡിലെയും ഫ്രെയിമിലും ഗ്യാപ്പുണ്ട്. അത് ഒരു ദിവസം മുമ്പേ ഇതിൻ്റെ ബോട്ടം സൈഡിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ ഇതിൻ്റെ ബോട്ടം സൈഡിൽ ഇതേപോലെ സിമെൻറ്റ് മോട്ടാർ ഫില്ല് ചെയ്ത് ഉറപ്പിച്ച ശേഷം മാത്രം തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചാൽ മാത്രമേ അത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റീൽ വിൻഡോ ഫിക്സിങ്ങിനെ പറ്റിയാണ്. ഒരുപാട് പേര് മരത്തിന് പകരം സ്റ്റീൽ വിൻഡോ ഉപയോഗിച്ചാൽ പ്രയോജനമുണ്ടോ, അതിൻ്റെ കോസ്റ്റിൽ എങ്ങനെയാണ് വ്യത്യാസം, അത് വെക്കുന്നതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പല രീതിയിൽ കമൻറ്റുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു സൈറ്റിൽ സ്റ്റീൽ വിൻഡോ വെച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിച്ചത്, ഇനി ഭാവിയിൽ അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റീൽ വിൻഡോയിൽ ഇതൊരു രണ്ടു പാളി വിൻഡോയാണ്. രണ്ടു പാളി, നമ്മളിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞത് ഇത് നമുക്ക് കസ്റ്റം മെയ്ഡായിട്ട് ചെയ്യാം. നമുക്ക് ഏത് അളവിൽ നമ്മൾ പറയുന്ന അളവിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും, വുഡ് പോലെ തന്നെ. അപ്പോൾ ഇതൊരു 1 മീറ്റർ, രണ്ടു പാളിയാകുമ്പോൾ 1 മീറ്റർ വിഡ്ത്തും 1.5 മീറ്റർ ഹൈറ്റുമാണ് ഈ രണ്ടു പാളി വിൻഡോ. അപ്പോൾ ഇത് ഗ്ലാസ് ഇടാതെയാണ് വരുന്നത്. ഗ്ലാസ് നമ്മൾ ഫൈനലായിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷട്ടറാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഇടാനുള്ള ഗ്രൂവ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമതിൻ്റെ പ്ലാസ്റ്ററിങ്ങും ബാക്കി പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫൈനലായിട്ടാണ് ഗ്ലാസ് ഇടുന്നത്. അല്ലെങ്കിൽ ഇതിലെല്ലാം സിമെൻറ്റുമൊക്കെ പറ്റിയത് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഗ്ലാസ് ഇടുന്നത്. അപ്പോൾ ഇതേ നമ്മളെ തടിയുടെ പോലെ തന്നെ ഈ കൊളുത്തും കുറ്റിയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൽ ഹിഞ്ചസ് ഇതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. ഇതിപ്പോൾ നമുക്ക് ഊരി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഉൾട്ടായിട്ട് തിരിച്ചു വെച്ചാൽ ഇത് ഇതിൻ്റെ ഷട്ടർ നമുക്ക് ഇളക്കി എടുക്കാനും പറ്റും, തിരിച്ച് ഊരിയെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വുഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അത് നമ്മൾ എൽ ഷേപ്പിൽ അല്ലെങ്കിൽ എസ് ഷേപ്പിലൊക്കെയുള്ള ഡോർ ക്ലാമ്പാണ്. ഇതിൽ വെൽഡ് ചെയ്ത് തന്നെ ഇത് ഈ തടിയല്ല ഇരുമ്പായതുകൊണ്ട് തന്നെ വെൽഡ് ചെയ്ത് തന്നെ ഇതിൽ ഇങ്ങനൊരു ഈ സ്ക്വയർ പൈപ്പ് തന്നെ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലാമ്പായിട്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ ക്ലാമ്പ് ഉറപ്പിക്കണം. ഇത് രണ്ടെണ്ണം വെച്ച് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഫില്ലിങ്ങുകൾ. ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതേപോലെ ഹോളോയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് നമുക്ക് ഇതിൽ സൗണ്ട് വരും. അപ്പോൾ ഇതിൽ ഈ സൗണ്ട് ഒരു നമ്മളൊരു മെറ്റലിൽ അടിക്കുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ സോൾഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് മെറ്റലാണെന്ന് മനസ്സിലാകത്തില്ല, കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും. അപ്പോൾ തടിയിൽ സ്പർശിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ സോളിഡായിട്ടായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകം ഫില്ല് ചെയ്യണം. ഇത് നമ്മൾ ബ്രിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് രണ്ടാമതെ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് നമ്മൾ സിമെൻറ്റ് മിക്സ് കൊണ്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടാമത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പും സൈഡും നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ ഇടഭാഗത്ത് വരുന്ന ഇത് ഹോളോയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടഭാഗത്ത് നമുക്ക് ഗ്രൗട്ട് അല്ലെങ്കിൽ സിമെൻറ്റ് കുറച്ച് ലൂസാക്കി മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിനകത്ത് ഫില്ല് ചെയ്താൽ മാത്രമേ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ നാല് സൈഡും ഫില്ലാക്കി വേണം ഇതിൻ്റെ ഫിനിഷ് ചെയ്യാനായിട്ട്. ഈ സ്റ്റീൽ വിൻഡോ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് മറ്റുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ വിൻഡോയുടെ ഷട്ടർ ഞാൻ പറഞ്ഞു ആദ്യം ഗ്ലാസ് ഇല്ലാതാണ് വരുന്നത്. ഷട്ടറും കൂടെ ചേർത്ത് ഇത് വെൽഡ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഗ്രൂവ് ഉണ്ട്, ഗ്ലാസ് വെക്കാനുള്ള ഗ്രൂവ്. അതിനകത്തെല്ലാം ഈ സിമെൻറ്റ് ഗ്രൗട്ട് കയറി അല്ലെങ്കിൽ പരുക്കം കയറി അടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രിക്ക് വർക്ക് നടക്കുന്നുണ്ട്, പിന്നെ പ്ലാസ്റ്ററിങ് നടക്കുന്നുണ്ട്. പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്തൊക്കെ എന്തായാലും ഒരുപാട് പരുക്കം പറ്റി അതിനകത്ത് മോട്ടാർ പറ്റി അതെല്ലാം ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ മാസ്കിങ് ടേപ്പ് അതിൻ്റെ മിനിമം അതിൻ്റെ അടിഭാഗത്തെങ്കിലും മാസ്കിങ് ടേപ്പ് ഒട്ടിച്ച് അത് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിനകത്ത് ഗ്രൗട്ട് കയറി ഇറങ്ങി പിന്നെ ആ ഗ്രൂവ് ചെറിയ ഗ്രൂവ് ആണ്, ഒരു 3 mm ഉള്ള ഗ്ലാസ് ഇടാനുള്ളൊരു ഗ്രൂവ് ആണ്, 3 mm അല്ലെങ്കിൽ 4 mm. അപ്പോൾ അതിനകത്ത് ഇറങ്ങി അത് അടഞ്ഞു പോകാനുള്ള ഒരു പ്രശ്നം വരും. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അല്ലെങ്കിൽ ഈ ഷട്ടർ അഴിച്ചു വെക്കാം, ഇതിൻ്റെ തിരിച്ചത് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഷട്ടർ അഴിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ മാസ്കിങ് ടേപ്പെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് വേണം അത് ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് 16 mm ഗേജിലുള്ള ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പലരും ഇതിൻ്റെ വിലയെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്, തടിയുടെ വിലയും ഇതുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ അതൊരു ഇപ്പോൾ സ്റ്റീൽ വിൻഡോ വെച്ചാൽ വുഡിനെക്കാട്ടിൽ ലാഭമാണോ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇപ്പം അതിൻ്റെ ഒരു ഗേജ് അനുസരിച്ചാണ്, ഷീറ്റിൻ്റെ ഗേജ് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിപ്പം 16 mm ഗേജുള്ള ഷീറ്റ് ഗാൽവനൈസ്ഡ് ഷീറ്റാണ് വളച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പൊ ഇതിന് ഒരു മൂന്ന് പാളി ജനലിന് ഏകദേശം ഒരു 13,500 ഏകദേശം വില വരുന്നുണ്ട്, മൂന്ന് പാളി വിത്ത് അതിന്റെ ഷട്ടർ ഉൾപ്പെടെ. അപ്പം ഇനി രണ്ട് പാളി ആണെങ്കിൽ ഒരു 8,500-9,000 രൂപ വരെ ഇതിൻ്റെ വില വരുന്നുണ്ട്. അപ്പോൾ ഗേജ് അനുസരിച്ചാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വില കുറഞ്ഞ ഐറ്റംസും ഉണ്ട്, കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ വില കൂടിയ ഐറ്റംസും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഗേജ് കുറയുമ്പോൾ അതനുസരിച്ച് വില കുറയും. അപ്പോൾ തടിയുടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ തടിയുടെ ഒരു പ്ലാവിൻ്റെ ഒരു ഡോർ ഷട്ടറും അല്ലെങ്കിൽ ഡോർ ഫ്രെയിം ഉൾപ്പെടെ ചെയ്ത് വരുന്ന വിലയും അതിൻ്റെ ഗ്ലാസ് ഇട്ട് അതിൻ്റെ ആശാരിപ്പണി ഉൾപ്പെടെ ചെയ്ത് വരുന്ന വിലയും ഇത് റെഡിമെയ്ഡായിട്ട് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നതും തമ്മിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു അറിയാൻ പറ്റും. പലയിടത്തും പല വില കാണും. ഇപ്പോൾ സ്റ്റീൽ വിൻഡോയുടെയൊക്കെ ഏകദേശം എല്ലായിടത്തും കേരളത്തിലൊക്കെ ഏകദേശം ഒരേ വില തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം വില എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 4.5 ആണ്. 4 ഇഞ്ചും 2.5 ഇഞ്ചും കനത്തിലാണ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ തിക്നെസ് വരുന്നത്. അത് 1.5 mm വിട്ടുള്ള ഷീറ്റാണ്. പിന്നെ ഇതിൻ്റെ ലൈഫ് ലോങ് വാറണ്ടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റീലാണ്, അപ്പോൾ അതുകൊണ്ട് വാറണ്ടി കുഴപ്പമില്ല. ഇപ്പോൾ ലൈഫ് ലോങ് ആണെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ അതിൽ അപ്പോക്സി പ്രൈമർ അടിച്ചാണ് കൊണ്ടുവരുന്നത്. പിന്നീട് നമുക്ക് അതിൻ്റെ കസ്റ്റമേഡായിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിനകത്ത് വുഡിൻ്റെ കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കളർ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റീൽ വിൻഡോയിൽ നമ്മൾ ചെയ്യുമ്പോഴും ഫിക്സ് ചെയ്യുമ്പോഴും അതുപോലെ പൊതുവെ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഇതിനു മുമ്പ് തടി കൊണ്ടുള്ള ഡോറിൻ്റെ നിർമ്മാണത്തെപ്പറ്റിയും അതിൻ്റെ ഡോർ ഫിക്സിംഗ് വിൻഡോ ഫിക്സിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോഴും നമ്മൾ ഇത് ഫിക്സ് ചെയ്യുമ്പം പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അതേ സെയിം ഇഷ്യൂസ് തന്നെയാണ് ഇവിടെ. നമ്മൾ പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കനമുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് പുറത്തേക്ക് തള്ളിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തേച്ച് കഴിയുമ്പം പ്ലാസ്റ്ററിങ് വന്നു കഴിയുമ്പോൾ ഒരേ ലെവലിൽ ഇതിൻ്റെ ഔട്ടർ ഫേസ് വരണം. പിന്നെ അതുപോലെ ജനൽ പാളി തുറക്കുമ്പോഴാണെങ്കിൽ ഇത് നമുക്ക് ഇന്നർ ഫേസിലും ഔട്ടർ ഫേസിലും വെക്കാം. ഇന്നർ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ജനൽ പാളി കംപ്ലീറ്റ് ആയിട്ട് തുറക്കാൻ പറ്റില്ല, ഇതിൽ തട്ടി നിൽക്കും ഭിത്തിയിൽ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും പുറത്തെ ഫേസിലാണ് വിൻഡോസും ഡോർസും ഒക്കെ വെക്കാറ്. ഇനി അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അതൊക്കെ ഓരോ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് മാറ്റം വരുത്തണമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം. നമ്മളിതിൻ്റെ ഫ്രെയിമിൻ്റെ തിക്നെസ് മുമ്പേ പറഞ്ഞിരുന്നു, 4.5 ആണ് ഇതിൻ്റെ കനം. പിന്നെ ഈ സ്ക്വയർ പൈപ്പ്, ഇതും 3/4 ഇഞ്ച് കനത്തിലുള്ള സ്ക്വയർ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ അപ്പോക്സി പ്രൈമർ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്ത്. ഇപ്പോൾ എന്തായാലും ഇതിൽ ഗ്രൗട്ടൊക്കെ പറ്റി ഇത് കുറച്ച് ഡിസ്റ്റർബൻസ് ആകും. അപ്പോൾ അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഫൈനൽ കോട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ, സ്റ്റീൽ വിൻഡോ പൊതുവെ ഡോറിനെ പറ്റി അധികം പറഞ്ഞില്ല. ഡോറ് നമ്മളിത് ലാസ്റ്റ് ഫൈനൽ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർത്തിട്ടാണ് ഡോറ് വെക്കുന്നത്. ഇപ്പം സ്റ്റീൽ വിൻഡോ മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ പൊതുവെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.